The mean life of a sample of 10 electric bulbs was observed to be 1309 hours with a standard deviation of 420 hours. A second sample of 16 bulbs of a different batch shows a mean life of 1205 hours with a standard deviation of 390 hours. Test whether ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസ് അപ്പം ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഇപ്പം ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അവിടെ രണ്ട് സാമ്പിളുകളാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഫസ്റ്റ് സാമ്പിളിൽ എത്ര ബൾബുകൾ ഉണ്ട് എൻ വൺ എൻ വൺ ഇസ് ഈക്വൽ ടു ടെൻ ബൾബ്സ് ആ പത്ത് ബൾബുകളുടെ മീനും സ്റ്റാൻഡേർഡ് ഈവിയേഷനുമാണ് തന്നിരിക്കുന്നത് അതായത് എക്സ് വൺ ബാറ് തന്നിരിക്കുന്നു വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻ എന്ന് ആൻഡ് സ്റ്റാൻഡേർഡ് ഈവിയേഷൻ എസ് വൺ തന്നിരിക്കുന്നു ഫോർ ഹൺഡ്രഡ് ആൻഡ് അത് ഫസ്റ്റ് സാമ്പിളിന്റെ കേസാണ് ഇനി സെക്കൻഡ് സാമ്പിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത് സെക്കൻഡ് സാമ്പിളിൽ എത്ര ബൾബുകൾ ഉണ്ട് പതിനാറ് ബൾബുകൾ ഉണ്ട് അപ്പൊ എൻ ടു ഇസ് ഈക്വൽ ടു സിക്സ്റ്റീ ആൻഡ് ആ സിക്സ്റ്റീൻ ബൾബുകളുടെ മീൻ ലൈഫ് ദുബർ ദക്വൽ ടു വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് അവേഴ്സ് ആൻഡ് അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ടു തന്നിട്ട് ഡ് ആൻഡ് നയൻറ്റി അപ്പം ഇതാണ് ഗിവൺ ഇൻഫോർമേഷൻ അപ്പം ഇതിൻ്റെ ബേസിസിൽ വേണം നമ്മൾ ഏത് ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കാണോ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടല്ലേ അപ്പം ഇവിടെ എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇസ് ദർ എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസ് മീനുകൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ രണ്ട് പോപ്പുലേഷനുകൾ നിർത്തുന്ന സാമ്പിളുകളാണ് ഇത് അപ്പോൾ ഫസ്റ്റ് പോപ്പുലേഷൻ അതിന്റെ മീന് മ്യൂ വൺ ആണെന്ന് വിചാരിക്കുക അതെ സെക്കൻഡ് പോപ്പുലേഷൻ അതിന്റെ മീൻ മ്യൂ ടൂ ആണെന്ന് വിചാരിക്കുക ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് എച്ച് നോട്ട് മ്യൂ വൺ ഇസ് ഈക്വൽ ടു മ്യൂ ടു എഗെയിൻസ്റ്റ് എച്ച് വൺ മ്യൂ വൺ നോട്ട് ഈക്വൽ ടു മ്യൂ ടു ഇതാണ് നമ്മളെ നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസുകൾ ആൻഡ് അപ്പോൾ ഇവിടെ ആൽഫ നമ്മൾ ഫിക്സ് ചെയ്യുന്നു ആൽഫ ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് സീറോ ഫൈവ് നമുക്ക് ഫിക്സ് ചെയ്യാം ഇനിയാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് ഡിസൈഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നോക്കി നോർമൽ പോപ്പുലേഷൻ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത് എന്താണ് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണ് അല്ലേ സാമ്പിൾ സൈസുകൾ നോക്കൂ പത്തും പതിനാറും ആണ് സ്മോൾ സാമ്പിളുകളുമാണ് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ടി സ്റ്റാറ്റിസ്റ്റിക് ആണ് അതായത് എൻ വൺ എൻ ടൂ സ്മോൾ ആണ് സിഗ്മ വൺ സിഗ്മാ ടു അൺനോൺ ആണ് അപ്പോൾ ഈ കേസിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ടി സ്റ്റാറ്റിസ്റ്റിക് ആണ് For the test statistic, is test statistic t is equal to x1 bar minus x2 bar divided by root of n1 s1 square plus n2 s2 square divided by n1 plus n2 into 1 by n1. പ്ലസ് വൺ ബൈ എൻ ടു ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇത് ഫോളോ ചെയ്യുന്നത് ഒരു ടി ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് എൻ വൺ പ്ലസ് എൻ ടൂസ് ടു ഡിഗ്രി ഓഫ് ഫ്രീഡം അപ്പൊ നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി കാൽക്കുലേറ്റ് ചെയ്യാം ടി ഇസ് ഈക്വൽ ടു എക് ബാർ മൈനസ് എക്സ് ടു ബാർ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻ മൈനസ് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ വൺ എസ് വൺ സ്ക്വയർ plus n2 s2 square divided by n1 plus n2 that is 10 into 420 square plus n2 into 16 into s2 square 390 square divided by n1 plus n2 minus 2 another n1 plus n2 minus 2 that is 10 plus 16 minus 2 into 1 by n1 1 by 10 plus ഇതാണ് നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ സീറോ പോയിന്റ് സിക്സ് വൺ സിക്സ് എന്ന് പറഞ്ഞ ആൻസറാണ് ആണ് ഇതാണ് നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ക്രിട്ടിക്കൽ റീജൻ ആണ് എഴുതേണ്ടത് അപ്പൊ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ ഇസ് ഗിവൺ ബൈ നമ്മളെ ടെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് മ്യൂ വൺ നോട്ട് ഈക്വൾ ടു മ്യൂ ടൂ ആയിരുന്നു ഇപ്പൊ ടു ടേൽഡ് ടെസ്റ്റ് ആണ് അപ്പൊ ടെസ്റ്റ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ റീസൺസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ ടൂ എന്നുള്ളതാണ് ഇവിടെ ടി ആൽഫ ബൈ ആൾഫൈ എന്ന് പറയുന്നത് നമ്മളെ ടേബിൾ വാല്യൂ ആണ് ആ ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് എൻ വൺ പ്ലസ് എൻ ടൂ മൈനസ് ടു ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ ഫൈവിലും നമ്മളൊരു ടേൽഡ് ആയിട്ടുള്ള ടി ടേബിൾസിലാണ് ഈ വാല്യൂ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എൻ വൺ പ്ലസ് എൻ ടൂ എന്ന് പറഞ്ഞാൽ ടെൻ പ്ലസ് സിക്സ്റ്റീൻ മൈനസ് ടു ആണ് അല്ലേ ദവന്റി ഫോർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലാണ് ഇവിടെ നോക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ടി ആൽഫ ബൈ ടു നോക്കേണ്ടത് ടു ടേൽഡ് ടി ടേബിൾസിൽ ട്വന്റി ഫോർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും സീറോ പോയിന്റ് സീറോ ഫൈവ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലും നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് ഈ ടി വാല്യൂ കിട്ടും അപ്പം നമുക്ക് ടേബിൾസിൽ നോക്കാം അപ്പോൾ ടു ടേഡ് ടീ ടേബിൾസിലാണ് നോക്കേണ്ടത് ആൾഫ ഏതാണ് നോക്കേണ്ടത് സീറോ പോയിന്റ് സീറോ ഫൈവ് എന്നുള്ള ആൽഫയിൽ നമ്മൾ ട്വന്റി ഫോർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലാണ് നോക്കുന്നത് അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ് ടു പോയിന്റ് സീറോ സിക്സ് ഫോർ ഇതാണ് ടേബിൾ വാല്യൂ അപ്പോൾ നമ്മൾ ടേബിൾ വാല്യൂ എഴുതി ടു പോയിന്റ് സീറോ സിക്സ് ഫോർ ആണ് ടേബിൾ വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത വാല്യൂ സീറോ പോയിന്റ് സിക്സ് വൺ സിക്സ് എന്നാണ് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ അവർ ടേബിൾ വാല്യൂ ടൂ പോയിന്റ് സീറോ സിക്സ് ഫോർ അല്ലേ അതായത് ക്രിട്ടിക്കൽ റീജിയനിൽ കിടക്കുന്നില്ല ക്രിട്ടിക്കൽ റീജിയനിൽ കിടക്കണമെങ്കിൽ മോഡുലസ് ഓഫ് ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ മോഡുലസ് ഓഫ് ടി വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടു പോയിന്റ് സീറോ സിക്സ് ഫോർ അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ പക്ഷേ ടു പോയിന്റ് സീറോ സിക്സ് ഫോറിനെക്കാട്ടും ചെറിയൊരു വാല്യു ആണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആക്സെപ്റ്റ് ചെയ്യും എച്ച് നോട്ടിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും ആക്സെപ്റ്റ് എച്ച് നോട്ട് അതായത് രണ്ട് മീനുകളും തുല്യമാണ് അവർ നമ്മൾ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നുള്ള നൾ ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ അടുത്ത് നടത്താൻ പോകുന്ന ടെസ്റ്റ് ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസ് അതായത് പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസിനെ നമ്മൾ പറിച്ചിട്ടുണ്ട് അതിനെ പി എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ പി കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹിയർ വി ആർ ഗോയിങ് ടു ടെസ്റ്റ് ഇറ്റ് നോട്ട് പി ഇസ് ഈക്വൽ ടു പി നോട്ട് ഇതാണ് നമ്മളെ നൾ ഹൈപ്പോത്തസിസ് എഗെയിൻസ്റ്റ് ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എച്ച് വൺ ഒന്നുമില്ലെങ്കിൽ പി നോട്ട് ഈക്വൽ ടു പി നോട്ട് അതായത് ടു ടെയിൽഡ് ആയിരിക്കാം അല്ലെങ്കിൽ എച്ച് വൺ ഞാൻ സെലക്ട് ചെയ്യുന്നത് പി ഗ്രേറ്റർ ദാൻ പി നോട്ട് ആയിരിക്കാം അല്ലെങ്കിൽ എച്ച് വൺ പി ലെസ് ദാൻ പി നോട്ട് ആയിരിക്കാം ഇതാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ആൾഫ ഫിക്സ് ചെയ്യും ആൽഫ പോപ്പുലേഷൻ ഓഫ് സക്സസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സാമ്പിൾ ഓഫ് സക്സസ് പി ബേസിസിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് സെഡ് സ്റ്റാറ്റിസ്റ്റിക് ഇതൊരു നോർമൽ ടെസ്റ്റ് തന്നെയാണ് സെഡ് സ്റ്റാറ്റിസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത് സെഡ് ഇസ് ഈക്വൽ ടു പി ഡാഷ് മൈനസ് പി നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ോട്ട് ക്യൂ നോട്ട് ഡിവൈഡഡ് ബൈ എൻ ഇതാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇതൊരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതായത് എൻ സീറോ വൺ ഫോളോ ചെയ്യുന്ന ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് അപ്പോൾ ഇവിടെ പീ നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ നൾ ഹൈപ്പോത്തൽ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ പ്രപ്പോർഷൻ്റെ വാല്യൂ ആണ് ആൻഡ് ക്യൂ നോട്ട് ഇസ് ഈക്വൽ ടു വൺ മൈനസ് പീ നോട്ട് ആൻഡ് പി ഡാഷ് എന്ന് പറയുന്നത് സാമ്പിൾ പ്രപ്പോർഷൻ ഓഫ് സക്സസ് ആണ് അപ്പം ഇതൊരു സെഡ് സ്റ്റാറ്റിസ്റ്റിക് ആണ് അപ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ റീജൻ വിൽ ബി ഇപ്പം ആൾഫ നമ്മൾ സീറോ പോയിൻ്റ് സീറോ ഫൈവ് ആണെങ്കിൽ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ വിൽ ബി മൂഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ പോയിൻ്റ് നയൻ സിക്സ് അതായത് പി നോട്ട് ഈക്വൽ ടു പി നോട്ട് എന്നുള്ള എച്ച് വൺ വരികയാണെങ്കിൽ അല്ലെങ്കിൽ സെഡ് സെഡ്സ് ഗ്രേറ്റർ ദാൻ വൺ പോയിൻ്റ് സിക്സ് ഫോർ ഫൈവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇഫ് എച്ച് വൺ ഈസ്

p naught on angle and it will be set uh, is greater than 2.055 if h1 is p greater than p naught set will be less than minus 2.055 is F, uh, if h1 is p less than p naught Amaripa alpha 0 0.01 on an angle best critical region is modulus of set greater than or equal to 2.58 എപ്പോഴാണ് എച്ച് വൺ പി നോട്ട് ഈക്വൽ ടു പി നോട്ട് ആവുമ്പോൾ സെഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ടു പോയിന്റ് ത്രീ ടു സിക്സ് ഇഫ് എച്ച് വൺ എസ് പി ഗ്രേറ്റർ ദാൻ പി നോട്ട് ആൻഡ് സെഡ് വിൽ ബി ലെസ് ദാൻ മൈനസ് ടു പോയിന്റ് ത്രീ ടു സിക്സ് ഇഫ് സെഡ്സ് ഇഫ് എച്ച് വൺ ഇസ് പി ലെസ് ദാൻ പി നോട്ട് അപ്പം ഇത് നമ്മൾ ഈ സെഡ് സ്റ്റാറ്റസ്റ്റിക്ക് വന്നു കഴിഞ്ഞാൽ വരുന്ന ക്രിട്ടിക്കൽ റീജ്യൻ നമ്മൾ പോപ്പുലേഷൻ മീനിൽ പറഞ്ഞോ മുതൽ പറഞ്ഞുകൊണ്ട് വരുന്ന അതേ ക്രിട്ടിക്കൽ റീജൻ തന്നെയാണ് അപ്പം ഇവിടെ ഒരു കേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇവിടെ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസ് ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാണ് റാൻഡം സാമ്പിൾ ഓഫ് സെവൻ ഹൺഡ്രഡ് ആപ്പിൾസ് വാസ് ടേക്കൺ ഫ്രം എ ലാർജ് കൺസൈൻമെന്റ് ആൻഡ് ഔട്ട് ഓഫ് ദിസ് സെവൻറ്റി വേർ ഫൗണ്ട് ടു ബി ബാഡ് അപ്പോൾ ഒരു സാമ്പിൾ നമ്മളെടുത്തിട്ടുണ്ട് എഴുന്നൂറ് സൈസുള്ള ഒരു സാമ്പിൾ അപ്പോൾ എൻ എസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് എന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ എഴുപതെണ്ണം അതായത് ബാഡ് ആപ്പിൾസിൻ്റെ എണ്ണം എത്രയാണ് എഴുപതെണ്ണമായിരുന്നു ബാഡ് ആപ്പിൾസ് ക്യാൻ ഇറ്റ് ബി ടേക്കൺ ദാറ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഓഫ് ദി ആപ്പിൾസ് ഇൻ ദാറ്റ് കൺസൈൻമെൻറ്റ് ആർ ബാഡ് അപ്പോൾ നമ്മൾ ചോദിക്കുക ടെസ്റ്റ് ചെയ്യേണ്ടത് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ആപ്പിൾസും ആ കൺസൈൻമെൻ്റിൽ ബാഡ് ആപ്പിൾസ് ആയിരുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത് അതായത് നമുക്കിവിടെ സാമ്പിൾ പ്രപ്പോർഷൻ ഓഫ് സക്സസ് പി ഡാഷ് എന്ന് പറയുന്നത് എഴുന്നൂറ് ആപ്പിളുകൾ നോക്കിയപ്പോൾ എഴുപതെണ്ണം ബാഡാണ് അപ്പോൾ എഴുപത് ബൈ എഴുന്നൂറാണ് സാമ്പിൾ പ്രപ്പോർഷൻ ഓഫ് സക്സസ് സാമ്പിൾ പ്രപ്പോർഷൻ ഓഫ് സക്സസ് എന്ന് പറയുന്നത് പി ഡാഷ സെവൻറ്റി ബൈ സെവൻ ഹൺഡ്രഡ് ആണ് വിച്ച് ഈസ് ഈക്വൽ ടു പോയിന്റ് വൺ അല്ലേ ഇനിയിപ്പം നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മുടെ പി നോട്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് അതായത് പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണോ അത് ഫിഫ്റ്റീൻ ബൈ ഹൺഡ്രഡ് ആണോ ഓർ പോയിന്റ് വൺ ഫൈവ് ആണോ എന്നാണ് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ടേൽ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫൈവ് പേഴ്സൻറ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അപ്പോൾ ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് ദ നൽ ഹൈപ്പോസിസ് എറ്റ് നോട്ട് പി ഇസ് ഈക്വൽ ടു പോയിന്റ് എച്ച് വൺക്വൽ ടു ഇനി നമ്മൾ ആൽഫ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് സീറോ ഫൈവ് എന്ന ക്വസ്റ്റൻ തന്നെ തന്നിട്ടുണ്ട് സ്റ്റാറ്റസ്റ്റിക് സെഡ് ഈക്വൽ ടു മൈനസ് പി നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ക്യൂ നോട്ട് ഡിവൈഡ് ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു പോയിന്റ് വൺ മൈനസ് പോയിന്റ് ഫൈവ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് പി നോട്ട് പോയിന്റ് ഫൈവ് അപ്പൊ എന്തായിരിക്കും ക്യൂ നോട്ട് വൺ മൈനസ് പോയിന്റ് ആണ് ഡിവൈഡഡ് ബൈ എൻ ഈസ് സെവൻ ഹൺഡ്രഡ് ഇതാണ് വരുന്നത് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് ത്രീ പോയിന്റ് സെവൻ എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്താണ് ഇതൊരു ടു ടൈൽഡ് ടെസ്റ്റ് ആണ് അല്ലേ നോട്ട് ഈക്വൽ ടു ടു ടെൽഡ് ആണ് ആൻഡ് ആൽഫ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ആണ് അപ്പോൾ ബെസ്റ്റ് ക്രിറ്റിക്കൽ റീജൻ ഈസ് മോഡുലേസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ പോയിന്റ് നയൻ സിക്സ് അപ്പോൾ നമ്മളെ സെഡ് കിട്ടിയിരിക്കുന്നതിൻ്റെ മോഡുലേഴ്സ് എടുക്കുക അപ്പോൾ എത്രയാണ് വരിക ത്രീ പോയിന്റ് സെവൻ ആണ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ വൺ പോയിന്റ് നയൻ സിക്സ് അപ്പോൾ ക്രിട്ടിക്കൽ റീജ്യന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടുണ്ട് അതായത് അത് ക്രിട്ടിക്കൽ റീജൻ്റെ ഉള്ളിലാണ് വരുന്നത് വൺ പോയിന്റ് നയൻ കൂടുതൽ വരുന്ന എല്ലാ വാല്യൂസും എവിടെയാണ് കിടക്കുന്നത് ക്രിട്ടിക്കൽ റീജ്യനിലാണ് കിടക്ക അതായത് റിജക്ഷൻ റീജ്യനിലാണ് അപ്പോൾ നമുക്ക് കിട്ടിയത് ത്രീ പോയിന്റ് സെവൻ ആണ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ വൺ പോയിന്റ് നയൻ സിക്സ് അപ്പോൾ നമ്മൾ കൺക്ലൂഷൻ എന്താണ് വി ഷുഡ് റിജക്റ്റ് അതായത് പി ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് വൺ ഫൈവ് എന്നുള്ള കാര്യത്തിന് നമ്മൾ റിജക്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ എന്ത് കൺക്ലൂഷനിലേക്കാണ് എത്തിയത് പി ഇസ് നോട്ട് ഈക്വൽ ടു സീറോ പോയിന്റ് വൺ ഫൈവ്